എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. ഞാൻ സൂരജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. സോ നമ്മൾ സാധാരണഗതിയിൽ മെഷീനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് നോക്കാം. സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് കട്ടിംഗ് ഫ്ലൂയിഡ്, എന്താണ് കട്ടിംഗ് ഫ്ലൂയിഡ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, ദെൻ അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജസ്, ദെൻ പ്രോപ്പർട്ടീസ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആക്ഷൻ. ഓക്കെ, ഇത്തരം കാര്യമാണ് നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ഒരു ബേസിക് ഡെഫിനിഷനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ എന്തെന്നും പറയാറുണ്ട്? കൂളൻസ് എന്നും പറയാറുണ്ട്. എന്താ പറയാറുണ്ട്? കൂളൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ കൂളൻസ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ കൂളൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മീഡിയ അല്ലെ, ഒരു മീഡിയ ആണ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് മെഷീനിങ് ഓപ്പറേഷൻ. നമ്മൾ സാധാരണ ഇത് നമ്മൾ മെഷീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ മെറ്റൽ റിമൂവൽ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ കൂളൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക്കലി കട്ടിംഗ് ഫ്ലൂയിഡ്സ് തന്നെയാണ് എന്താണ് ഈ കൂളൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെ എങ്ങനെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂളൻസ് എന്നും കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. സോ കട്ടിംഗ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ കൂളൻസ് ആർ മീഡിയ യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് മെഷീനിങ് ഓപ്പറേഷൻ. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. സോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി റിസൾട്ടഡ് ഫ്രം ആക്ഷൻ ടു കൂൾ അല്ലെ, അത് കൂൾ ചെയ്യുക, ലൂബ്രിക്കേറ്റ് ചെയ്യുക അല്ലെ. ഇത്തരത്തിൽ ആ ഒരു കട്ടിംഗ് സോൺ ഉണ്ടാവും, അവിടെ കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കുക, ലൂബ്രിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റിനെ മാറ്റുക അല്ലെ, കൂൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ടേം കൂളന്റ്, ആ ഒരു ടേം കൂളന്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദ ടേം കൂളന്റ് ഈസ് ഓഫൻ എംപ്ലോയ്ഡ് ഇഫ് ദ കൂളിംഗ് ആക്ഷൻ ഓഫ് ദ മീഡിയ ഈസ് മോർ ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു കൂളിംഗ് പ്രോസസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കൂളിംഗ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂളന്റ് എന്ന് വിളിക്കുന്നു. അതല്ല ജനറലൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, അതിനെ കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാം. അപ്പം സത്യം പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, എന്താണ് ആ കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ബേസിക്കലി കൂളന്റ്. അത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ കൂളൻസ് എന്നും കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്നും നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കാം. സോ ഡ്യൂറിംഗ് എ മെഷീനിങ് പ്രോസസ് കൺസിഡറബിൾ ഹീറ്റ് ആൻഡ് ഫ്രിക്ഷൻ ആർ ക്രിയേറ്റഡ് അല്ലെ. നമ്മളെ ഒരു മെഷീനിങ് പ്രോസസ്, മെഷീനിങ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മെറ്റൽ റിമൂവൽ പ്രോസസ്, സോ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെ, മെഷീനിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അവിടെ റബ്ബിംഗ് ആക്ഷൻ ഉണ്ടാവും, അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും, ഫ്രിക്ഷൻ. അപ്പൊ നമുക്ക് എന്താണ് അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത്തരത്തില് ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, അവിടെ ഫ്രിക്ഷൻ ഫോം, ഫ്രിക്ഷന്റെ ഫലമായിട്ടായിരിക്കും അവിടെ ഹീറ്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തില് അപ്പോ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തിൽ അല്ലെ, എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് മെറ്റൽ ഒക്കറിങ് അല്ലെ, ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടാവും. എവിടെയാണ് ആ ഒരു ഷിയർ സോണിൽ, അല്ലെങ്കിൽ ഷിയറിംഗിന്റെ ആക്ഷൻ പ്രകാരമാണ് അവിടെ ഷിയർ സോൺ ഉണ്ടാവും. ഷിയർ സോണിലായിരിക്കും എന്ത് ഇത്തരത്തില് ആ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഷിയറിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. സോ അത്തരത്തിൽ ആ ഒരു ചിപ്പ് അവിടെ ഫോം ചെയ്യുന്നതാണ് നമുക്കറിയാം ചിപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ചിപ്പ് സ്ലൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ടൂൾ ഇന്റർഫേസിലൂടെ അല്ലെ, ടൂളിന്റെ ആ ഒരു സർഫസിലൂടെ കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ടാകും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള കൂളിംഗ് ആക്ഷൻസും അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഹീറ്റ് അല്ലെ, അവിടെ ഉണ്ടാവുന്ന ഹീറ്റ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ കോസസ് ദ മെറ്റൽ ടു അഡ്ഹർ ടു ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ അല്ലെ, ആ ഒരു ടൂളിന്റെ ഒരു കട്ടിംഗ് എഡ്ജിലേക്ക് ഈ പറഞ്ഞ ഹീറ്റും ഫ്രിക്ഷൻ കാരണമൊക്കെ അവിടെ ആ ഒരു മെറ്റൽ എന്താണ് ചേർന്ന് സ്റ്റിക്കി ആയിട്ടിരിക്കാനുള്ള അല്ലെങ്കിൽ അഡ്ഹർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം അതിന്റെ ടൂൾ ബ്രേക്ക് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതിന്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ മോശമായിട്ടുള്ള ഒരു ഫിനിഷും അതുപോലെ തന്നെ ഇനാക്യുറസിയും അല്ലെ, ആ ഒരു വർക്ക് പീസിലുള്ള ഇനാക്യുറസിയാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മെഷീനിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും, ഹീറ്റ് ഫോം ചെയ്യുന്നുണ്ടാവും, അതിന്റെ ഫലമായിട്ട് അവിടെ ടൂളിന് കൃത്യമായിട്ട് ടൂൾ കട്ടിംഗ് എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, അവിടെ എന്താണ് അവിടെ പൂർ ഫിനിഷ് ഫോം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആക്യുറസി ആ വർക്കിന്റെ ആക്യുറസി നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള കൂളൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ എഫിഷ്യന്റ് കട്ടിംഗ് വൈൽ കട്ടിംഗ് ഓപ്പറേഷൻ ടേക്സ്. അപ്പൊ എഫിഷ്യന്റ് കട്ടിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് നമുക്ക് ആ നല്ല രീതിയിൽ കട്ടിംഗ് പോസിബിൾ ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് റെഡ്യൂസസ് കട്ടിംഗ് ടെമ്പറേച്ചർ, ആ ഒരു കട്ടിംഗ് ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് ഡയറക്ട്ലി ടേക്കിംഗ് എ ഹീറ്റ് ഫ്രം ദ കട്ടിംഗ് സോൺ, ആ കട്ടിംഗ് സോണിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഹീറ്റിനെ വലിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഇൻഡയറക്ട്ലി എങ്ങനെയാണ്, റെഡ്യൂസിംഗ് ദ ജനറേഷൻ ഓഫ് ഹീറ്റ് ബൈ റെഡ്യൂസിംഗ് കട്ടിംഗ് ഫോഴ്സ്, അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് കട്ടിംഗ് ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിൽ ആ കട്ടിംഗ് ഫോഴ്സ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കട്ടിംഗ് പോസിബിൾ ആണ്. അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിനെ ഒക്കെ നമുക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആണെന്നത് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഫൈൻ, ഇനി നമുക്ക് ബേസിക് മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് കട്ടിംഗ് ടെമ്പറേച്ചർ. മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു മെഷീനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന മൂന്ന് ബേസിക് മെത്തേഡ്സ് എന്താന്ന് നോക്കാം നമുക്ക്. ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സെലക്ഷൻ ഓഫ് കട്ടിംഗ് ടൂൾ ആണ്. കട്ടിംഗ് ടൂൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്യുക, അതായത് ഏത് മെറ്റീരിയൽ ആണ് നമുക്ക് മെഷീനിങ് ചെയ്യേണ്ടത്, അതിന്റെ ജോമെട്രി എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കട്ടിംഗ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യണം. അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ രണ്ടാമത് മനസ്സിലാക്കേണ്ടതാണ് പ്രോപ്പർ സെലക്ഷൻ ഓഫ് കട്ടിംഗ് വെലോസിറ്റി ആൻഡ് ഫീഡ്. അല്ലെ, നമുക്ക് ഈ പറയുന്ന രീതിയിൽ കട്ടിംഗ് വെലോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഫീഡ് കൊടുക്കണം. സോ അതൊക്കെ എന്താണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്കിംഗ് മെറ്റീരിയൽ, അല്ലെ, വർക്ക് പീസ് ആൻഡ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. ദെൻ പ്രോപ്പർ സെലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. കട്ടിംഗ് ഫ്രൂട്ട്സ് പലതരത്തിലുള്ള കട്ടിംഗ് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്രൂട്ട്സ് ഉണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത്തരത്തിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ വർക്കിനനുസൃതമായിട്ടുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ കട്ടിംഗ് വെലോസിറ്റി, ഫീഡ്, ദെൻ കട്ടിംഗ് മെറ്റീരിയൽ, കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലും, ദെൻ അതുപോലെ തന്നെ നമ്മൾ വർക്ക് പീസിന്റെ മെറ്റീരിയൽ, ദെൻ അതിന്റെ ജോമെട്രി. സോ അത്രയൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കട്ടിംഗ് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിൽ. അല്ലെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് അഡ്വാൻറ്റേജസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമ്മളൊരു മെഷീനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് കൂൾസ് ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. അല്ലെ, ആ ഒരു ടൂളിനെയും വർക്ക് പീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കൂൾ ചെയ്യുന്നുണ്ടാവും. അല്ലെ, അപ്പൊ എക്സസ് വരുന്ന ഹീറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടാവും, ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ടാകും. അല്ലെ, അവിടെ നമുക്കറിയാം ആ ഫ്രിക്ഷൻ കൂടുന്നുണ്ടാവും, അപ്പൊ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി അവിടെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ടാവും. അല്ലെ, എവിടെയാണ് ചിപ്പ് ടൂൾ ഇന്റർഫേസിലൊക്കെ, അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ടൂളിൽ ഉണ്ടാവുന്ന വെയർ ആൻഡ് ടെയർ കുറയ്ക്കാൻ സാധിക്കും ഡ്യൂ ടു ഫ്രിക്ഷൻ. പ്രിവെന്റ് ചിപ്പ് വെൽഡിംഗ്, ചിപ്പ് വെൽഡിംഗ്. അല്ലെ, ഇത്തരത്തിൽ ചിപ്പ് വന്നിട്ട് നമ്മുടെ ടൂളിന്റെ സർഫസിലൊക്കെ വെൽഡ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് സ്റ്റിക്ക് ആയിട്ടിരിക്കുന്ന അല്ലെ അഡ്ഹർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ചിപ്പ് വെൽഡിംഗ് പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. ഇംപ്രൂവ് ദ സർഫസ് ഫിനിഷ് ഓഫ് ദ വർക്ക് പീസ്. അല്ലെ, വർക്ക് പീസിന്റെ സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഫ്ലഷസ് എവേ ദ ചിപ്പ്. അല്ലെ, ഇത്തരത്തിൽ ഫ്ലഷ് ചെയ്ത് കളയുന്നുണ്ടാവും. അല്ലെ, ചിപ്പിനെ അവിടെ നിന്നും ആ ഒരു സർഫസിൽ നിന്നും എന്താണ് ആ ഒരു ഏരിയയിൽ നിന്നും ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്നുണ്ടാവും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. അപ്പൊ അത് ചിപ്പിനെ ഫ്ലഷ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. പ്രിവെന്റ് കൊറോഷൻ ഓഫ് ദ വർക്ക് ആൻഡ് ദ മെഷീൻ. ഇത്തരത്തിൽ ആ ഒരു വർക്കിൽ എന്താണ് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് മെഷീനിലൊക്കെ കൊറോഷൻ, അതായത് ഒരു ചെറിയൊരു കോട്ടിംഗ് അവിടെ കൊടുക്കുന്നുണ്ടാവും. ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ഒരു കോട്ടിംഗ് കൊടുക്കുന്നു, ഫർദർ ഓക്സിഡേഷൻ തടയുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് കൊറോഷൻ നമുക്ക് ആ ഒരു വർക്ക് സർഫസിലോ അല്ലെങ്കിൽ മെഷീന്റെ പാർട്സിലോ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡിന്റെ മെഷീനിങ് ആൻഡ് ഗ്രൈൻഡിങ്. അല്ലെ, ഇത്തരത്തിൽ മെഷീനിങ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡിന്റെ പർപ്പസ് എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ഒന്ന് പറയാം, കൂളിംഗ് ദ ജോബ് ആൻഡ് ദ ടൂൾ. അല്ലെ, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജോബും വർക്ക് പീസ്. അല്ലെ, വർക്ക് പീസ് അല്ലെങ്കിൽ ടൂളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കൂൾ ചെയ്യാണ്. ടു റെഡ്യൂസ് ദ ഡിറ്റർമിനന്റൽ ഇഫക്റ്റ്. അല്ലെ, ഡിറ്റർമിനന്റൽ ഇഫക്ട് ഓഫ് കട്ടിംഗ് ടെമ്പറേച്ചർ ഓൺ ദ ജോബ് ആൻഡ് ടൂൾ. ഇത്തരത്തിൽ ആ ഒരു ഇഫക്റ്റ് കട്ടിംഗ് ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന ഇഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ആ ഒരു വർക്ക് പീസിന്റെ അല്ലെങ്കിൽ സോറി നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ. അല്ലെ, പറഞ്ഞ ലൂബ്രിക്കേറ്റ് ചെയ്യുക, ചിപ്പ് ടൂൾ ഇന്റർഫേസ് ലൂബ്രിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചിപ്പ് വെൽഡ് ചെയ്യുന്നത് ഒഴിവാക്കുക, വെയർ ആൻഡ് ടെയർ ഒഴിവാക്കുക എന്നുള്ളതാണ് ലൂബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ക്ലീനിങ് ദ മെഷീനിങ് സോൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ ചിപ്പിനെ വാഷ് അവേ ചെയ്ത്, അല്ലെ, അവിടെ നിന്നും വാഷ് ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് വേണ്ടതായിട്ടുണ്ട്, അവിടെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതും നമ്മുടെ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് നേസന്റ് ഫിനിഷ്ഡ് സർഫസ്. അല്ലെ, ഇത്തരത്തിൽ ആ ഒരു ഫിനിഷ്ഡ് സർഫസിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, ഫർദർ ഓക്സിഡേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതും ആരുടെ ഒരു ഫംഗ്ഷൻ ആണ്, അത്തരത്തിലുള്ള കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. കട്ടിംഗ് ഫ്ലൂയിഡിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫോർ കൂളിംഗ്, ഇപ്പം കൂളിംഗ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൂളന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഷുഡ് ഹാവ് ഹൈ സ്പെസിഫിക് ഹീറ്റ്, അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി വേണം, അതുപോലെ തന്നെ ഫിലിം കോഫിഷ്യന്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് വേണ്ടി വരും. അല്ലെ, ഇത്തരത്തില് കൃത്യമായിട്ട് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആയിരിക്കണം, തെർമലി അത് കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം, തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാകണം എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ സ്പ്രെഡിംഗ് ആൻഡ് വെറ്റിംഗ് എബിലിറ്റി. അല്ലെ, പ്രോപ്പർ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ വെറ്റിംഗ് എബിലിറ്റിയും, അല്ലെ, അത് വെറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. സോ സ്പ്രെഡിംഗ് ആൻഡ് വെറ്റിംഗ് എബിലിറ്റി ഷുഡ് ബി ദയർ ഇൻ ദ കേസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ഫോർ കൂളിംഗ്. ഫോർ ലൂബ്രിക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈ ലൂബ്രിസിറ്റി
വിത്തൗട്ട് ഗമ്മിങ് ആൻഡ് ഫോമിങ് അല്ലെ, ഇത്തരത്തിൽ സ്റ്റിക്ക് ആയിട്ട് നിൽക്കാതെ അല്ലെങ്കിൽ ഫോമേഷ് ഫോംസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ ഒരു ഹൈ ലൂബ്രിസിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്റിംഗ് ആൻഡ് സ്പ്രെഡിംഗ് ഇവിടെ ഉണ്ടല്ലേ, നനയ്ക്കുക അതായത് ഒരു നനവ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ സ്പ്രെഡ് ആവുകയും വേണം, എല്ലായിടത്തും അത് എത്തിച്ചേരണം. ഹൈ ഫിലിം ബോയിലിംഗ് പോയിന്റ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് ആ ഒരു ഫ്ലാഷ് പോയിന്റ് ഫയർ പോയിന്റ് ടെമ്പറേച്ചർ എന്നൊക്കെ അറിയാം അല്ലെ. നമുക്ക് എന്താണ് പെട്ടെന്ന് അത് എന്താണ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പ്രത്യേകിച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ഒന്നും ഉണ്ടാവരുത്. സോ ഹൈ ഫിലിം ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം. ദെൻ ഫ്രിക്ഷൻ റിഡക്ഷൻ അറ്റ് എക്സ്ട്രീം പ്രഷർ, ആ ഒരു എക്സ്ട്രീം പ്രഷറൊക്കെ ഉള്ള സമയത്ത്, എക്സ്ട്രീം പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ഉള്ള സമയത്ത് ഫ്രിക്ഷൻ റിഡക്ഷൻ പോസിബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ളതാണ് മെയിൻ ആയിട്ട് ലുബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടീസ്. ദെൻ കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, നമുക്കറിയാം കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. നോൺ കൊറോസീവ് ടു മെറ്റീരിയൽസ് ഓഫ് മെഷീൻ, അതുപോലെ തന്നെ ഫിക്സ്ചർ, സോ അതുപോലെ തന്നെ എന്താണ് ദാറ്റ് ഈസ് ടൂൾ വർക്ക് പീസ് സിസ്റ്റം, ഇത്തരത്തിൽ ആ ഒരു എം എഫ് ടി ഡബ്ല്യു സിസ്റ്റത്തില് അല്ലെ, മെഷീൻ ഫിക്സ്ചർ ടൂൾ വർക്ക് പീസ് സിസ്റ്റത്തില് എന്താണ് ആ ഒരു നോൺ കൊറോസീവ്നെസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ലെസ് വോളറ്റൈൽ ആയിരിക്കണം ആൻഡ് ഹൈ ഫ്ലാഷ് പോയിന്റ് അല്ലെ, ഇത്തരത്തിൽ ഹൈ ഫ്ലാഷ് പോയിന്റ് ടെമ്പറേച്ചർ അധികം നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം, തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ ലെസ് വോളറ്റൈൽ ആയിരിക്കണം. ഓക്കെ, ദെൻ ഹൈ റെസിസ്റ്റൻസ് ടു ബാക്ടീരിയൽ ഗ്രോത്ത്, അപ്പം എന്താണ് ഇത്തരത്തിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഓഡർലെസ് ആൻഡ് പ്രിഫറബിളി കളർലെസ് അല്ലെ, ഇത്തരത്തിൽ എന്താ സ്മെല്ല് ഒന്നും ഉണ്ടാവരുത്, അതുപോലെ തന്നെ പ്രിഫറബിളി എന്താണ് കളർലെസ് ആയിട്ടുള്ള രീതിയിലുള്ള കെമിക്കൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നോൺ ടോക്സിക് ആയിരിക്കണം, അവിടെ എന്താണ് യാതൊരു വിധത്തിലുള്ള പോയ്സണസ് സബ്സ്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്, നോൺ ടോക്സിക് ആയിരിക്കണം ഇൻ ബോത്ത് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേജ്, ഈസിലി അവൈലബിൾ ആൻഡ് ലോ കോസ്റ്റ് അല്ലെ, നമുക്ക് പെട്ടെന്ന് കിട്ടണം, അതുപോലെ തന്നെ വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടിയാൽ അല്ലെ, ലോ കോസ്റ്റ് ആയിരിക്കണം. സോ ലോ സൾഫർ കണ്ടന്റ്, സാധാരണഗതിയിൽ ലെസ് ദാൻ 3% ആയിരിക്കണം നമ്മൾ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ലോ സൾഫർ കണ്ടന്റ് ലെസ് ദാൻ 3% ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കെമിക്കലി ആ ഒരു പർട്ടിക്കുലർ കട്ടിംഗ് ഫ്ലൂയിഡിന് വേണ്ടുന്ന പ്രോപ്പർട്ടീസ്. സോ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ് മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ടു സെപ്പറേഷൻ ഫ്രം സൊല്യൂഷൻ ആഫ്റ്റർ ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ അല്ലെ, ഇത്തരത്തിൽ സോല്യുബിൾ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് സെപ്പറേറ്റ് ചെയ്യരുത്, സെപ്പറേറ്റ് ആവരുത് എന്നുള്ളത് ഓർത്തിരിക്കാം. ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം അല്ലെ, കളർലെസ് ആയിരിക്കണം, റിലേറ്റീവ്ലി ലോ വിസ്കോസിറ്റി ആയിരിക്കണം, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലോ വിസ്കോസിറ്റി ആയിരിക്കണം, നോൺ ഫ്ലെയിമബിൾ ആയിരിക്കണം അല്ലെ, അത് എന്താണ് പെട്ടെന്ന് കത്തിപ്പോകരുത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. മെയിൻ പർപ്പസ് ഓഫ് കട്ടിംഗ് ടൂളിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, കട്ടിംഗ് ദ ടൂൾ ടു കൂൾ ദ കട്ടിംഗ് ടൂൾസ് അല്ലെ, കട്ടിംഗ് ടൂൾസിനെ കൂൾ ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ കൂൾ ചെയ്യുക, അവിടെ ഞാൻ ആ ഒരു കൂളറിന്റെ പർപ്പസ് കൃത്യമായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട് അല്ലെ. സോ ദ കൂൾ ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ ആൻഡ് പ്രിവെന്റ് എനി വെയർ ഓൺ ദ ടൂൾ, കട്ടിംഗ് എഡ്ജ് കൂൾ ചെയ്യുക, അതുപോലെ തന്നെ കട്ടിംഗ് ടൂൾ മൊത്തത്തിൽ കൂൾ ചെയ്യുക, ആ ഒരു വർക്ക് പീസ് അവിടെ കൂൾ ചെയ്യുക, അതിന്റെ ഫലമായിട്ട് എന്താണ് ഇത്തരത്തില് ടൂൾ ആൻഡ് വർക്ക് പീസിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. സോ അതിന്റെ ഫലമായിട്ട് കട്ടിംഗ് എഡ്ജ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കൂൾ ചെയ്യാൻ പറ്റും. സോ വെയർ ആൻഡ് ടെയർ ഓൺ ദ ടൂൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പ്രിവെൻഷൻ ഓഫ് ചിപ്പ് വെൽഡിംഗ് ഓൾറെഡി നമ്മൾ കണ്ടു, ചിപ്പ് വെൽഡിംഗ് പ്രിവെന്റ് ചെയ്യുക. ഗുഡ് കട്ടിംഗ് എഫിഷ്യൻസി ഓഫ് ദ ടൂൾ അല്ലെ, ഇത്തരത്തിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ടിംഗ് എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സർഫസ് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ആക്ട് ആസ് എ ലൂബ്രിക്കന്റ് ഫോർ ടൂൾ ആൻഡ് ദ മെഷീൻ അല്ലെ, ഇത്തരത്തിൽ ഇതെന്ന് പറയുന്ന ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിട്ടും ആക്ട് ചെയ്യും, ഒരു ലൂബ്രിക്കന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചിത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, ഇതാണ് നമ്മുടെ ടൂൾ എന്ന് പറയുന്നത്. സോ ടൂൾ നമ്മൾക്ക് വർക്ക് പീസ് ആണ്, സോ കട്ടിംഗ് വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ചിപ്പ്, അതായത് നമ്മുടെ ചിപ്പ് എന്ന് പറയുന്നത് ചിപ്പായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ആ ഒരു ഇന്റർഫൻസ് ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, അതായത് ടൂൾ ചിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇന്റർഫേസ്. സോ ടൂൾ ചിപ്പ് അല്ലെങ്കിൽ ടൂൾ ചിപ്പ് കോണ്ടാക്ട് സോൺ എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോട്ടൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ആ ഒരു കോണ്ടാക്ട് വരുന്ന ഒരു ഏരിയ രണ്ട് പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഒന്ന് സി പി എന്നും ഒന്ന് സി ഇ എന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ഈ സി പി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് ആണ് അല്ലെ, പ്ലാസ്റ്റിക് കോണ്ടാക്ട് സോൺ ആണ് അല്ലെങ്കിൽ ബൾക്ക് കോണ്ടാക്ട് സോൺ എന്ന് പറയാം. രണ്ട് സി ഇ കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് കോണ്ടാക്ട് സോൺ ആണ് അല്ലെ, ഇലാസ്റ്റിക്. അപ്പൊ രണ്ട് കോണ്ടാക്ട് സോൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ചിപ്പ് ടൂൾ കോണ്ടാക്ട് സോൺ യൂഷ്വലി കംപ്രൈസ്ഡ് ഓഫ് ടു പാർട്സ്, രണ്ട് പാർട്ട് ഉണ്ട്, ഒന്ന് പ്ലാസ്റ്റിക് കോണ്ടാക്ട് സോൺ, രണ്ട് ഇലാസ്റ്റിക് കോണ്ടാക്ട് സോൺ. ഓക്കെ ആണേ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദ കട്ടിംഗ് ഫ്ലൂയിഡ് കനോട്ട് പെനട്രേറ്റ് അല്ലെ, ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് നമുക്ക് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കോണ്ടാക്ട് സോൺ. ഈ പ്ലാസ്റ്റിക് കോണ്ടാക്ട് സോണിലേക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊരുവിധ
ഗ്യാപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സർഫസോ ഇല്ല അല്ലെ, ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ഉള്ളിലേക്ക് കയറി ചെല്ലാനുള്ള അല്ലെ. എന്നാൽ ഇവിടെ നമുക്ക് നോക്കാൻ ഇത്തരത്തിൽ എന്താണ് ചെറിയൊരു റഫ് അല്ലെങ്കിൽ ആ ഒരു വേവിനെസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ കട്ടിംഗ് ഫ്ലൂയിഡ് കനോട്ട് പെനട്രേറ്റ് ഓർ റീച്ച് ദ പ്ലാസ്റ്റിക് സോൺ ബട്ട് എൻറ്റേഴ്സ് ഇൻ ദ ഇലാസ്റ്റിക് സോൺ ബൈ ക്യാപ്പിലറി ഇഫക്റ്റ്. അപ്പൊ ഇലാസ്റ്റിക് സോണിലേക്ക്, സി എന്ന് പറയുന്ന ഇലാസ്റ്റിക് സോണിലേക്ക് ക്യാപ്പിലറി ഇഫക്റ്റ് കാരണം എന്താണ് അവിടെ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അവിടെ തിൻ ലെയർ ഓഫ് ലോ ഷിയർ സ്ട്രെങ്ത്, അവിടെ വളരെ തിൻ ലെയർ ഫോം ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ വളരെ ലോ ഷിയർ സ്ട്രെങ്ത് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് നമ്മൾ എന്താണ് ഒരു സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ചെറിയ ലെയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ കട്ടിംഗ് ഫ്ലൂയിഡ് ഇതുവഴി അതിനുള്ളിലേക്ക് കറക്കുന്നുണ്ടാവും, അത് ക്യാപ്പിലറി ഇഫക്റ്റ് വഴിയാണെന്ന് കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ചിപ്പ് ടൂൾ അല്ലെങ്കിൽ ടൂൾ ചിപ്പ് കോൺടാക്ട് സോൺ മെയിൻ ആയിട്ട് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഒന്ന് പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ എന്നും രണ്ട് ഇലാസ്റ്റിക് കോൺടാക്ട് സോൺ എന്നും. അപ്പൊ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്ലാസ്റ്റിക് കോൺടാക്ട് സോണിലേക്ക് നമുക്ക് ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡിനെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല. എന്നാൽ പ്ലാസ്റ്റിക് സോറി ഇലാസ്റ്റിക് കോൺടാക്ട് സോണിൽ നമുക്കറിയാം ക്യാപ്പിലറി ഇഫക്റ്റ് കാരണം അതിനുള്ളിലേക്ക് ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് കടക്കുന്നുണ്ടാകും. ഓക്കെ, സോ വിത്ത് ഇൻക്രീസിംഗ് ദ കട്ടിംഗ് വെലോസിറ്റി, അപ്പൊ ഈ കട്ടിംഗ് വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ, കട്ടിംഗ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്താണ് ദാറ്റ് ഇസ് പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ ഗ്രാജുവലി ഇൻക്രീസസ് ആൻഡ് കവർ ഓൾമോസ്റ്റ് എൻ്റെ ചിപ്പ് ടൂൾ കോൺടാക്ട് സോൺ. ഇത്തരത്തില് എന്താണ് കട്ടിംഗ് വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ദ ഫ്രാക്ഷൻ ഓഫ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ ഗ്രാജുവലി ഇൻക്രീസസ് അല്ലെ. പറഞ്ഞ പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ ഇൻക്രീസ് ചെയ്തുകൊണ്ട് എന്താണ് ഓൾമോസ്റ്റ് എൻ്റെ ആ ഒരു കവർ എൻ്റെ ഏരിയ ഈ പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ ആയിട്ട് മാറുന്നുണ്ടാകും. ഓക്കെ, സോ ദ കെമിക്കൽ ലൈക്ക് ഫോസ്ഫേറ്റ് സൾഫൈഡ് പ്രസന്റ് ഇൻ ദ കട്ടിംഗ് ഫ്ലൂയിഡ് കെമിക്കലി റിയാക്ട് വിത്ത് വാട്ടർ വർക്ക് മെറ്റീരിയൽ അറ്റ് ദ ചിപ്പ് അണ്ടർ സർഫസ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ഫോം എ തിൻ ലെയർ ഓഫ് റിയാക്ഷൻ പ്രോഡക്റ്റ്. ഇത്തരത്തില് നമ്മളുടെ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡിലുള്ള ക്ലോറൈഡ് അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് അതുപോലെ തന്നെ സൾഫൈഡ് ഉണ്ടാവും അല്ലെ, ഇവിടെയാണ് നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡിൽ. അപ്പൊ അത് കെമിക്കലി റിയാക്ട് ചെയ്തുകൊണ്ട് എന്തുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഇസ് വർക്ക് മെറ്റീരിയലുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ചിപ്പിന്റെ അണ്ടർ അടിഭാഗത്തായിട്ട് അല്ലെ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്തോ ഒരു തിൻ ലെയർ ഫോം ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഒരു റിയാക്ഷൻ പ്രോഡക്റ്റിന്റെ ഫലമായിട്ട് ഒരു തിൻ ലെയർ ഫോം ചെയ്യുന്നുണ്ടാവും. ആ തിൻ ലെയർ എന്ന് പറയുന്നത് എന്താണ് വളരെയധികം ലോ ഷിയർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ അത് അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാനും സാധിക്കും എന്നുള്ള ഓർത്തിരിക്കാം അല്ലെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു തിൻ ലെയർ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, ഇത്തരത്തില് ഒരു തിൻ ലെയർ ഓഫ് ലോ ഷിയർ സ്ട്രെങ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ നമ്മളുടെ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡിന്റെ. ഓക്കെ ആണല്ലോ, അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ഫ്രിക്ഷനും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ ഫൈൻ, സോ അപ്പം നേരത്തെ പറഞ്ഞു കട്ടിംഗ് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താണ് ദ ഫ്രാക്ഷൻ ഓഫ് പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ ഗ്രാജുവലി ഇൻക്രീസസ്. ആ ഒരു പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ അല്ലെ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ എന്താണെന്നുണ്ടാവും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന എൻറ്റയർ ആയിട്ടുള്ള ഒരു സർഫസിലും ചിപ്പ് ടൂൾ കോൺടാക്ട് സോൺ ഉള്ളത് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും കവർ ചെയ്യുന്നുണ്ടാവും. To form such a solid lubricating layer under high pressure and temperature, some extreme pressure additive. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ലെയർ വളരെ തിന്നായിട്ടുള്ള ആയിട്ടുള്ള ലെയർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് എന്താണ് ഇത്തരത്തിൽ EPA എന്ന് പറയാം, എക്സ്ട്രീം പ്രഷർ അഡിക്റ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ എന്താണ് ഒരു സോളിഡ് ലൂബ്രിക്കേറ്റിംഗ് ലെയർ ആ ഒരു ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ അവിടെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രീം പ്രഷർ അഡിക്റ്റീവ്സ് EPA നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ സാധാരണഗതിയിൽ ഡെലിബറേറ്റ്ലി ആഡ് ഇൻ റീസണബിൾ എമൗണ്ട് ഇൻ ദ മിനറൽ ഓയിൽ ആൻഡ് സോലുബിൾ ഓയിൽ. അപ്പം സോലുബിൾ ഓയിലും മിനറൽ ഓയിലും ഒക്കെ നമ്മൾ റീസണബിൾ എമൗണ്ട് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എക്സ്ട്രീം EPA നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സ്ട്രീം പ്രഷർ, അപ്പം എക്സ്ട്രീം പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ക്ലോറൈഡ്സ് ഫോസ്ഫേറ്റ് ഓർ സൾഫൈഡ് ടൈപ്പ് EPA നമ്മൾ സാധാരണ ഡിപ്പെൻഡിങ് അപ്പോൾ വർക്ക് ടെമ്പറേച്ചർ ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലോറൈഡ് ഫോസ്ഫേറ്റ് സൾഫൈഡ് ടൈപ്പ് EPA നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വർക്കിംഗ് ടെമ്പറേച്ചർ മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 200 ഡിഗ്രി സെൽഷ്യസ് 200 ഡിഗ്രി സെൽഷ്യസ് മുതൽ 350 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡറേറ്റ് എന്ന് പറയാം. ഹൈ ആണെന്നുണ്ടെങ്കിൽ 350 മുതൽ 500 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ, വെരി ഹൈ ആണെന്നുണ്ടെങ്കിൽ 500 മുതൽ 800 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വെരി ഹൈ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു എന്താണ് നമുക്ക് CP/C അതായത് ഒരു പ്ലാസ്റ്റിക് സോൺ ഡിവൈഡ് ബൈ ഇലാസ്റ്റിക് സോൺ അല്ലെ, സോ പെർസെൻറ്റേജ് കൂടുന്നുണ്ടോ. അപ്പൊ അത് എന്താണ് ഇത്തരത്തിൽ ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് ലെയർ ഫോം ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ പ്ലാസ്റ്റിക് സോണിന്റെ ആ ഒരു ഏരിയ കൂടുന്നുണ്ടാവും, സോ അവിടെ ആ ഒരു തിൻ ലെയർ ഫോം ചെയ്യുന്നുണ്ടാവും. സോ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ഒരു തിൻ ലെയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ
ഇ പി എ അല്ലെ, എക്സ്ട്രീം പ്രഷർ അഡിക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ലെയർ, ലൂബ്രിക്കേറ്റിംഗ് ലെയർ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതൊന്നും ഒത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ കട്ടിംഗ് ഫ്ലൂയിഡ് കനോട്ട് പെനട്രേറ്റ് ഓർ റീച്ച് ദ പ്ലാസ്റ്റിക് സോൺ, പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ ബൈ എൻറ്റേഴ്സ് ഇൻ ഇലാസ്റ്റിക് കോൺടാക്ട് സോൺ ബൈ ഡാഷ്. അപ്പം കട്ടിംഗ് ഫ്ലൂയിഡ് അല്ലെ, കട്ടിംഗ് ഫ്ലൂയിഡ് നമുക്കറിയാലോ കനോട്ട് പെനട്രേറ്റ് അല്ലെ, കട്ടിംഗ് ഫ്ലൂയിഡ് കനോട്ട് പെനട്രേറ്റ് റീച്ച് എവിടെയാണ്, പ്ലാസ്റ്റിക് കോൺടാക്ട് സോൺ. പ്ലാസ്റ്റിക് കോൺടാക്ട് സോണിലേക്ക് കട്ടിംഗ് ഫ്ലൂയിഡ് പെനട്രേറ്റ് ചെയ്യോ റീച്ച് ചെയ്യോ ചെയ്യില്ല. പക്ഷേ നമുക്ക് പറയാം എന്താണ്, ഇലാസ്റ്റിക് കോൺടാക്ട് സോണിൽ നമുക്ക് ആ ഒരു രീതിയിൽ റീച്ച് ചെയ്യുന്നുണ്ടാകും. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ബൈ ദ ഹെൽപ്പ് ഓഫ് ഓപ്ഷൻ എ ഗ്രാവിറ്റി, ഓപ്ഷൻ ബി ക്യാപ്പിലറി ഇഫക്റ്റ്, ഓപ്ഷൻ സി സ്പ്ലാഷ് ഇഫക്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. നമുക്കറിയാം ക്യാപ്പിലറി ഇഫക്റ്റ് കാരണമാണ് ഇത്തരത്തില് ഇലാസ്റ്റിക് കോൺടാക്ട് സോണിൽ അല്ലെ, ഇലാസ്റ്റിക് കോൺടാക്ട് സോണിലേക്ക് നമ്മളുടെ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് എൻറ്റർ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാപ്പിലറി ഇഫക്റ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ആസ് പെർ പ്രിൻസിപ്പിൾ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആക്ഷൻ അല്ലെ, ആസ് പെർ പ്രിൻസിപ്പിൾ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആക്ഷൻ, ദ ചിപ്പ് ടൂൾ കോൺടാക്ട് സോൺ ഈസ് യൂഷ്വലി കംപ്രൈസ്ഡ് ഓഫ് ഡാഷ് പാർട്ട്. ചിപ്പ് ടൂൾ കോൺടാക്ട് സോൺ യൂഷ്വലി കംപ്രൈസ്ഡ് ഓഫ് എത്ര പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, നമുക്കറിയാം ടു പാർട്ടാണ് അല്ലെ, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ അല്ലെ, പ്ലാസ്റ്റിക് എന്നും ഇലാസ്റ്റിക് എന്നും ഉള്ള രീതിയിൽ സോണുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, എക്സ്ട്രീം പ്രഷർ അഡിക്റ്റീവ് ഇ പി എ ഓൾറെഡി കണ്ടു അല്ലെ, എക്സ്ട്രീം പ്രഷർ അഡിക്റ്റീവ് ഇസ് മിക്സ്ഡ് വിത്ത് കട്ടിംഗ് ഫ്ലൂയിഡ് ഫോർ ഇംപ്രൂവിംഗ് ഇറ്റ്സ് പവർ ഓഫ് ഡാഷ്. അപ്പൊ ഇ പി എ എക്സ്ട്രീം പ്രഷർ അഡിക്റ്റീവ്സ് നമ്മൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇംപ്രൂവിംഗ് എന്താണ്, ഓപ്ഷൻ എ കൂളിംഗ് ഇഫക്റ്റ്, ഓപ്ഷൻ ബി ലൂബ്രിക്കേഷൻ ഇഫക്റ്റ്, ഓപ്ഷൻ സി ക്ലീനിങ് ഓഫ് കട്ടിംഗ് സോൺ, ഓപ്ഷൻ ഡി ടു ബ്രേക്ക് അപ്പ് ദ വൈഡ് കേളിംഗ് ചിപ്സ്. ഏതായിരിക്കും ഉത്തരം വരിക? ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ലൂബ്രിക്കേഷൻ. ഫോർ ലൂബ്രിക്കേഷൻ പർപ്പസ് ആണ് നമ്മൾ സാധാരണ ഇ പി എ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇ പി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രീം പ്രഷർ അഡിക്റ്റീവ്സ്. മറ്റു ചോദ്യം, ദ കട്ടിംഗ് ഫ്ലൂയിഡ് ഈസ് എംപ്ലോയ്ഡ് ഇൻ എ മെഷീനിങ് ഫോർ, കട്ടിംഗ് ഫ്ലൂയിഡ് എന്തിനാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ഫോർ എ മെഷീനിങ് ഓപ്പറേഷൻ. ഓപ്ഷൻ എ കൂളിംഗ് ദ ടൂൾ ആൻഡ് ദ ജോബ്, റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി ക്ലീനിങ് ദ മെഷീനിങ് സോൺ, ഓക്കെ അത് വാഷ് അവേ ദ ചിപ്സ് അല്ലേ, റൈറ്റ് ആൻസർ ആണ്. ലുബ്രിക്കേറ്റ് ദ റബ്ബിംഗ് സർഫസ്, ഓക്കെ ഫ്രിക്ഷൻ കുറയ്ക്കുക, ലുബ്രിക്കേറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ആ ഒരു കട്ടിംഗ് ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നന്ദി, നമസ്കാരം.